തൃശൂരിൽ വികസന പ്രവർത്തനങ്ങൾ ഓട്ടാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. തൃശൂർ കോർപ്പറേഷനിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് LDF ഉറച്ചു വിശ്വസിക്കുന്നു. LDF സ്ഥാനാർത്ഥി വർഗീസ് കണ്ടംകുളത്തിയോടൊപ്പം മിഥുനയ്യപ്പൻ ചേരുന്നു. തൃശൂരിൽ ജനം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. മാസങ്ങൾ നീണ്ടുനിന്ന പ്രചാരണത്തിനും അതുപോലെ തന്നെ മാസങ്ങൾ നീണ്ടുനിന്ന പ്രയത്നത്തിനും പ്രചാരണത്തിനുമെല്ലാം തന്നെ അന്ത്യം കുറിച്ചു കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾക്കകം തന്നെ തൃശൂർ അതിൻ്റെ ജനവിധി കുറിക്കും. തികച്ചും വളരെ വ്യത്യസ്തമായി തന്നെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് ഇത്തവണ തൃശ്ശൂരിൽ ഉണ്ടാകുക എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പ്രചാരണ കാലഘട്ടം എല്ലാം കടന്നുപോയത്. അത് NDA ആകട്ടെ, LDF ആകട്ടെ, UDF ആകട്ടെ, ശക്തമായിട്ടുള്ള പ്രചാരണമാണ് കാഴ്ചവെച്ചത്. മൂന്ന് പേരും തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ്. നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് വർഗീസ് കണ്ടംകുളത്തിയാണ്. അതായത് മുൻ ഡെപ്യൂട്ടി മേയറും അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതിയിൽ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അതുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് എത്തി നിൽക്കുമ്പോൾ? ഇപ്പോൾ ഇന്നലെ നമ്മുടെ പ്രചരണം സമാപിച്ചിരിക്കുകയാണ്. തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലാക്കിക്കൊണ്ട് വികസനത്തിന് ഒരു വോട്ട് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ 55 ഡിവിഷനിൽ ഭൂരിപക്ഷത്തിലും ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനനുസരിച്ച് ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുള്ളതിൻ്റെ തെളിവുകളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും 26 സീറ്റിൻ്റെ പിൻബലമാണ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒന്നുകൂടി 27ആയി. ഇന്ന് പിന്നെ മൂന്നൻ ഉൾപ്പെടെ വന്നപ്പോൾ 28ആയി. പക്ഷേ മൂന്നൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലില്ല. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വലിയ മാറ്റത്തോടു കൂടി തീർച്ചയായും തൃശ്ശൂർ കോർപ്പറേഷൻ ഭരിക്കേണ്ടത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം ഭരിച്ചതിൻ്റെ ഗുണപരമായ ഭാഗങ്ങൾ, പട്ടാളൻ റോഡ് വികസനം 74 ആരംഭിച്ചു, ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടില്ല. ഈ കൗൺസിൽ വന്നു പൂർത്തീകരിച്ചു. ദിവാഞ്ചി മൂല മേൽപ്പാലം, വടക്കേ ബസ് സ്റ്റാൻഡ് ഒരു എയർപോർട്ടിന് തുല്യമായ വിധത്തിലുള്ളതാണ്. വടക്കേ ബസ് സ്റ്റാൻഡ് 80,000 കുടുംബങ്ങൾക്കും കുടിവെള്ളം കൊടുക്കാൻ കഴിയാവുന്ന വിധത്തിൽ വെള്ളം കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. ടാങ്ക് നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്നു. എല്ലാ വീട്ടുകാർക്കും കണക്ഷൻ കൊടുക്കുന്ന പ്രവർത്തനത്തിൽ നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും തൃശ്ശൂർ പട്ടണത്തെ തന്നെ മാറി അതൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിലേക്ക് ആവശ്യമായ വിധത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർനാഷണൽ ലെവലുള്ളതാണ് ലാലൂരിൽ IM വിജയം ഉൾപ്പെടെയുള്ള കോംപ്ലക്സ്, സ്പോർട്സ് കോംപ്ലക്സ് കടന്നു വരുന്നത്. അതിൻ്റെ നിർമ്മാണം അതിവേഗത്തിൽ വരികയല്ലേ. ഒപ്പം ഇതിനെതിരെ കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നത് ഇത് ഒന്ന് അമൃത പദ്ധതി പ്രകാരമുള്ള പദ്ധതികളാണ്, അത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്ന് പറയുന്നു. അതല്ലാതെ മറ്റ് വികസന പ്രവർത്തനങ്ങളില്ല എന്നാണ് BJP പറയുന്നത്. ഒപ്പം തന്നെ ഈ ദിവാഞ്ചി മൂലയിലെ മേൽപ്പാലം അടക്കമുള്ളത് പറയുന്നത് മുൻ ഭരണസമിതിയുടെ കാലത്ത് പണം കെട്ടിവെച്ചത് ഉപയോഗിച്ചാണ്, അതിൽ LDFന് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നു. എന്താണ് അതിന് നൽകുന്ന ഒരു മറുപടി? എന്താണ് അതിൽ ഒന്ന് പച്ചക്കള്ളാണ് ഈ പറയുന്നത്. കള്ളം പറയുന്നതിനും എന്ത് വേണം, ഒരു നിലപാടൊക്കെ വേണ്ടേ? 25 വർഷക്കാലം ബഹുമാനപ്പെട്ട നമ്മുടെ MLA തേരമ്പിൽ രാമകൃഷ്ണൻ ആയിരുന്നു തൃശ്ശൂരിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് MLA. അദ്ദേഹം MLA മാത്രമല്ല, ഒരു ഘട്ടത്തിൽ മന്ത്രിയായിരുന്നു, മറ്റൊരു ഘട്ടത്തിൽ സ്പീക്കറായി. ഈ PC ചാക്കോ കിങ് മേക്കർ എന്ന നിങ്ങളൊക്കെ പറഞ്ഞിരുന്നത് 2014 വരെ ഡൽഹിയിൽ കോൺഗ്രസ് ഭരണം അദ്ദേഹത്തെ നിയന്ത്രിച്ചിരുന്നത് PC ചാക്കോ. 2015 മെയ് മാസം വരെ ഇവിടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി 47+2 49 സീറ്റിൻ്റെ പിൻബലത്തോടു കൂടി കോർപ്പറേഷൻ ഭരിച്ചിരുന്നു. എല്ലാ ടയറിലും ഭരിച്ചിരുന്നപ്പോൾ എന്തുകൊണ്ട് നിർമ്മാണമില്ല? മറ്റേ നമ്മുടെ ദിവാഞ്ചി മൂല മേൽപ്പാലത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായി ₹1 കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുതയല്ലേ. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ വർത്തമാനം പറയാൻ. പിന്നെ നിർമ്മാണമൊക്കെ കഴിഞ്ഞ് വരുന്നപ്പോൾ അത് എൻ്റെയാണ് എന്ന് നമുക്ക് വിരോധമുള്ള കാര്യമില്ല. കാരണം നിർമ്മാണം നടത്തി അത് പൂർത്തീകരിക്കപ്പെട്ടെന്ന് നമുക്ക് യാഥാർത്ഥ്യമാണ്. അതിലിപ്പോൾ അവരും കൂടി ഉണ്ടാവണേനും നമുക്കൊരു തർക്കവുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ചേർന്നതാണ്. നമ്മളതിനെങ്ങനെയാണ് കാണുന്നത്?